മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. പി എസ് സി കോഴ ആരോപണത്തെ തുടർന്ന് സി പി എമ്മിൽ നിന്നും പുറത്താക്കപ്പെട്ട കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി മുൻ അംഗം പ്രമോദ് കോട്ടുളി ഇന്ന് പോലീസിൽ പരാതി നൽകും. പരാതിക്കാരനായ ചേവായൂർ സ്വദേശി ശ്രീജിത്ത് ആർക്ക് എവിടെ വെച്ച് എന്തിന് പണം നൽകിയെന്ന് അന്വേഷിക്കണമെന്നാണ് പ്രമോദ് കോട്ടുളിയുടെ ആവശ്യം. പരാതിക്കാരന്റെ വീടിന് മുന്നിൽ അമ്മയുമായെത്തി സമരം പ്രമോദ് കോട്ടുളി നടത്തിയിരുന്നു. എം എസ് അനീഷ്കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഇന്നലെ പ്രമോദ് കോട്ടുളി തന്നെയാണ് പരസ്യമായി രംഗത്തിറങ്ങുന്നത്, ഈ പരാതിക്കാരൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പണം നൽകിയെന്ന് പറയുന്ന ആളുടെ വീടിന് മുന്നിലെത്തി സമരം നടത്തുന്നത്. അത് സി പി എമ്മിനെയും പോലീസിനെയും ഒക്കെ കൊണ്ടെത്തിച്ചിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. കാരണം ഇയാളെ ചോദ്യം ചെയ്താൽ കൃത്യമായി കാര്യങ്ങൾ അറിയാം. ആ ധൈര്യം പ്രമോദ് കാട്ടിയ പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. അതെങ്ങനെയാണ് ഇനി കൈകാര്യം ചെയ്യാൻ പോകുന്നത്? പോലീസിൽ പരാതി നൽകുന്നതോടെ പ്രമോദ് ഉദ്ദേശിക്കുന്നത് എന്താണ്? രഞ്ജിത്ത്, ദിവസങ്ങൾ നീണ്ട ഈ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ഇന്നലെ സി പി എം ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന ശേഷം പ്രമോദിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു തീരുമാനമെടുത്തത്. പുറത്താക്കുന്നതിന് തൊട്ടു മുമ്പാണ് തനിക്കെതിരായ പരാതി നൽകിയതെന്ന് പറയപ്പെടുന്ന കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമായി ചർച്ചയായ ആ ശ്രീജിത്തിന്റെ പേര് വെളിപ്പെടുത്തുകയും അമ്മയുമൊത്ത് ശ്രീജിത്തിന്റെ വീട്ടിലിന്റെ മുന്നിൽ പോയി സത്യാഗ്രഹം ഇരിക്കുകയും ചെയ്ത് അമ്മയുടെ മകന്റെയും ഒക്കെ ആരോഗ്യനില മോശമായ സാഹചര്യത്തിലാണ് ഇന്നലെ ഈ സമരം അവസാനിപ്പിച്ച് മടങ്ങുകയും ചെയ്യുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അടുത്ത ഒരു ചൂടിലേക്ക് കടക്കാൻ തന്നെയാണ് പ്രമോദിന്റെ തീരുമാനം. ഇന്ന് കമ്മീഷണർക്ക് മുന്നിൽ ഇത് സംബന്ധിച്ച പരാതി നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആര് ആർക്ക് എപ്പോൾ എവിടെ വെച്ച് കോഴ നൽകി എന്ന് സംബന്ധിച്ച ഒരു അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പോലീസിൽ ഈ കോഴയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ പരാതി ACPH മെഡിക്കോള ACPH കൈമാറുകയും പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷവും ഈ യഥാർത്ഥമായി പണം നൽകിയ പരാതി നൽകിയത് ആരാണ് എന്ന കാര്യത്തിൽ ഒരു പൊതു ഇടത്തൊരു പേര് പരാമർശം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരാണ് എന്നതിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. പക്ഷേ പ്രമോദ് കോട്ടുളി തന്നെ ആ പേര് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് മുമ്പിൽ ഒരു ആളുണ്ട്. ഒപ്പം രണ്ടുപേർ തമ്മിലുള്ള തട്ടിപ്പിനപ്പുറം ഭരണഘടനാ സ്ഥാപനത്തെ ദുരുപയോഗം ചെയ്തുള്ള തട്ടിപ്പെന്ന ആരോപണം കൂടുന്നതുകൊണ്ട് പോലീസിനും ഇക്കാര്യത്തിൽ നടപടി എടുക്കേണ്ടി വരും. അത്തരത്തിൽ സിപിഎമ്മിനെ ധർമ്മസങ്കടത്തിലാക്കുന്ന ഒരു നീക്കമാണ് പ്രമോദിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കാരണം പാർട്ടി പ്രമോദിനെതിരെ നടപടി എടുത്തെങ്കിലും ഈ പാർട്ടിയുടെ ഭരണഘടനാ വിരുദ്ധ പരിപാടികൾ, ഒപ്പം പാർട്ടിയുടെ പേര് സൽപ്പേര് പൊതുജനമധ്യത്തിൽ കളങ്കപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അപ്പോഴും പി എസ് സി കോഴ എന്ന കാര്യം പറയുകയോ പി മോഹൻ മാസ്റ്റർ പ്രതികരണത്തിൽ പോലും ഈ കാര്യം ഇല്ല എന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു അന്വേഷണം വരുന്നത് പാർട്ടിയെ ഏത് തരത്തിൽ ബാധിക്കും, അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ പേരിൽ ആണ് പാർട്ടി പ്രമോദിനെതിരെ നടപടിയെടുത്തെങ്കിൽ ആ പറയപ്പെടുന്ന ഈ കോഴ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നൊക്കെ ഒരു പക്ഷേ അന്വേഷണത്തിൽ പുറത്തു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് സി പി എമ്മിന് ചെറുതല്ലാത്ത പരുക്കാവും ഇനി വരും ദിനങ്ങളിൽ വരുത്തുക. പ്രമോദ് കോട്ടുളി ഇന്ന് പോലീസിൽ പരാതി നൽകുമെന്നാണ് മനസ്സിലാകുന്നത്. തനിക്കെതിരെയുള്ള കോഴ ആരോപണം അന്വേഷിക്കണം എന്നാവശ്യമാണ് പ്രമോദ് കോട്ടുളി മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹം ഈ പറഞ്ഞപ്പോൾ ഇന്നലെ സമരം നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ഇത്തരത്തിൽ അമ്മയുമൊത്തുള്ള സമരം. അത് സി പി എമ്മിനെ അടക്കം വലിയ പ്രതിസന്ധിയിലാക്കുന്ന പശ്ചാത്തലമുണ്ട്. എം എസ് അനീഷ്കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.